കാലിക്കറ്റ് സർവകലാശാല ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥിയെ തഴഞ്ഞ് മൂന്നാം സ്ഥാനക്കാരനെ ദേശീയ മത്സരത്തിന് തെരഞ്ഞെടുത്തതായി പരാതി. അണ്ടർ 67 കിലോ വിഭാഗത്തിൽ കൊടകര സഹൃദയ കോളേജിലെ വിദ്യാർത്ഥിയായ കാസർഗോഡ് നീലേശ്വരം സ്വദേശി ജീവൻ ജോസഫാണ് സ്വർണ്ണ മെഡൽ നേടിയത്. എന്നാൽ മൂന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിയാണ് ദേശീയ മത്സരത്തിന് തെരഞ്ഞെടുത്തത്. മറ്റൊരു വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജീവന്റെ സഹോദരിക്കും ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ അനുമതി കിട്ടിയില്ല. തൃശൂർ കൊടകര സഹൃദയ കോളേജ് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളും ഇരട്ട സഹോദരങ്ങളുമാണ് ജീവൻ ജോസഫും ജിൽന ജോസഫും. ഈ മാസം 8-9 തീയതികളിലായി നടന്ന കാലിക്കറ്റ് സർവകലാശാല ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 67 കിലോ വിഭാഗത്തിൽ ജീവനും 57 കിലോ വിഭാഗത്തിൽ ജിൽനയും ഒന്നാം സ്ഥാനം നേടി. എന്നാൽ ദേശീയ അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ജീവനെ തഴഞ്ഞ് മറ്റൊരു താരത്തിന് അവസരം നൽകാനായി സർവകലാശാല പ്രത്യേക സെലക്ഷൻ ട്രയൽസ് നടത്തി. ട്രയൽസിൽ ജീവനേക്കാൾ മികവ് കാട്ടിയെന്ന് പറഞ്ഞ് സർവകലാശാല ചാമ്പ്യൻഷിപ്പിൽ ജീവന് പിന്നിൽ മൂന്നാം സ്ഥാനം മാത്രം നേടിയ താരത്തിന് അവസരം നൽകുകയും ചെയ്തു. ജില്ലയ്ക്കും ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് ഇതുവരെ അനുമതി കിട്ടിയില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഓൾറെഡി തോൽപ്പിച്ച കുട്ടിയാണ്. ക്വാളിഫൈഡ് റെഫറീസ് ഉണ്ടായിരുന്നില്ല. ആകെ മൊത്തം 4 പേരുണ്ടായിരുന്നത്. അതിനകത്ത് ഒന്ന് അവന്റെ കോച്ച്. ഇതേ ഓഫീഷ്യൽസും ഇതേ ജഡ്ജസും ഇതേ ഒബ്സർവറുമാണ് ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലും ഉണ്ടായിരുന്നത്. എന്നേരം തെറ്റുപറ്റിയില്ലല്ലോ. എങ്കിൽ ഈ ഒരു കുട്ടിയെ അവിടുന്ന് എടുത്തു കളഞ്ഞ് ഈ തേർഡ് കിട്ടിയ കുട്ടിയെ എടുക്കാൻ വേണ്ടിയുള്ള മാത്രം നടന്ന ഒരു ട്രയൽസ് എന്ന് പറയുന്ന ഒരു നാടകമാണ്. സെലക്ഷൻ ട്രയൽസ് സംഘടിപ്പിക്കുമ്പോൾ സെലക്ഷൻ കമ്മിറ്റിയിലെ ഒരാൾ ഈ താരത്തിന്റെ പരിശീലകനായിരുന്നുവെന്നും ജീവൻ ആരോപിക്കുന്നു. വിവരങ്ങൾ കാണിച്ച് കാലിക്കറ്റ് സർവകലാശാല മേധാവിക്ക് കത്തയച്ചിട്ടും ഒരു മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല. വാർത്തയോട് പ്രതികരിക്കാൻ സർവകലാശാല കായിക വിഭാഗം അധികൃതർ തയ്യാറായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്.